Hi guys, welcome back to my channel. Appo innu njan vannirikkunnathu oru adipoli fried chicken biryani aayittanu. Appo namukku ottum thamasikkanda video like po. Appo aadiyayittu namukku vendathu chicken biryani ki oru chicken aanu. Appo njan ivide fresh to home nu parnittu oru online website ninnu chicken vaangittullathu. Appo ningalku aarkengil idu arilla nu njan parannu tharam. Appo avarude packaging ഒക്കെ അടിപൊളിയാണ് ഇതുപോലെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നമ്മുടെ ഓർഡർ നമ്പറും പേരും ഒക്കെ എഴുതി ഒരു ടാഗ് ഉൾപ്പെടെയാണ് അവർ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഈ സൈറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ 100% ഫ്രഷും കെമിക്കൽ ഫ്രീയും അതുപോലെ തന്നെ നല്ല ആന്റിബയോട്ടിക് ഫ്രീയും ആയിട്ടുള്ള ചിക്കൻ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ചിക്കൻ മാത്രമല്ല അവർക്ക് ഫിഷ് ഉണ്ട് പിന്നെ മട്ടൺ ഉണ്ട് ബീഫ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ സൈറ്റ് ചെക്ക് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക ഇതിന്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ബിരിയാണിക്ക് ആവശ്യമുള്ള ചിക്കൻ ആണ് വാങ്ങിയിട്ടുള്ളത് അതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഏത് ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കറിക്കാണെങ്കിൽ കറിക്ക് അല്ലെങ്കിൽ ഫ്രൈക്ക് അങ്ങനെ ഒരുപാട് രീതിയിലുണ്ട് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതനുസരിച്ച് കട്ട് ചെയ്ത് വൃത്തിയാക്കി വീട്ടിലോട്ടൊന്ന് തരും അപ്പോൾ ഞാനിവിടെ 1 kg ചിക്കൻ ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ പ്രൈസ് കമ്പാരിസൺ ആണെങ്കിൽ സാധാരണ നമ്മൾ വാങ്ങുന്ന ചിക്കനേക്കാളും നല്ല വില കൂടുതലാണ് അപ്പോൾ എനിക്കിത് 1 kg ചിക്കൻ ഒരു 240 അടുപ്പിച്ചായി എനിക്ക് അപ്പോൾ ഇങ്ങനെയാണ് ചിക്കൻ വന്നിരിക്കുന്നത് അവർ ഓൾറെഡി കഴുകി തന്നെയാണ് കൊണ്ടുവരുന്നത് എന്നാലും ഞാൻ ഒന്നുകൂടി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്യണം നമ്മുടെ ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി അല്ല അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യണം അപ്പോൾ ഞാനിവിടെ ചിക്കനൊക്കെ ഒന്ന് വരഞ്ഞെടുക്കുകയാണ് ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് അപ്പോൾ എനിക്കെപ്പോഴും എൻ്റെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ബിരിയാണിയിൽ ഇടുന്നതാണ് ഇഷ്ടം കാരണം ചിക്കൻ കുറച്ചും കൂടി മസാല പിടിക്കുമല്ലോ അങ്ങനെ തന്നെ ബിരിയാണിയിൽ ഇടുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ചിക്കൻ പീസസിലൊന്നും മസാല ഇല്ല അങ്ങനെ തന്നെ കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല അപ്പൊ ഞാനൊന്ന് ഫ്രൈ ചെയ്തിടാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ആ മാരിനേഷനായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം അപ്പൊ ഞാനിവിടെ ഒരു ബൗൾ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ബൗളിലേക്ക് നമുക്ക് 1 teaspoon മുളക് പൊടി ആഡ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ 1/2 teaspoon കുരുമുളക് പൊടി ആഡ് ചെയ്യണം പിന്നെ നമുക്ക് വേണ്ടത് 1/4 teaspoon മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല 1/2 teaspoon ഗരം മസാല ഇത്രയും പൊടികളാണ് നമ്മൾ ഇടുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ തൈരാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് തൈരില്ലാന്നുണ്ടെങ്കിൽ വെള്ളമായാലും ആഡ് ചെയ്യാം പക്ഷേ ഇതുവരെ നിങ്ങൾ തൈര് കൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഞാനൊരു നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പകുതി നാരങ്ങേൻ്റെ കുറച്ച് നീര് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി പേസ്റ്റ് ആണിത് അതും കൂടി നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അപ്പം ഈ തൈര് ചിക്കനെ നല്ല സോഫ്റ്റ് ആക്കും അതുപോലെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അപ്പോൾ ഈ ചിക്കനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണെന്ന് സാധാരണ വാങ്ങുന്ന ചിക്കനേക്കാളും നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ആ മിക്സ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ സൈറ്റിൽ എങ്ങനെ ഓർഡർ ചെയ്യുന്ന വെച്ചാൽ നിങ്ങളിപ്പോൾ എന്നാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ തലേ ദിവസം നിങ്ങൾ ഓർഡർ കൊടുക്കണം എങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ അവർ കൊണ്ടെത്തിച്ചേരും അതിൽ ടൈം സ്ലോട്ട്സ് ഉണ്ട് അപ്പോൾ ഏത് ടൈമാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടെത്തിച്ചേരും അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുകയാണ് ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമുക്ക് റൈസിലും മിക്സിലും ഒക്കെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം ഇതൊക്കെ ആ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മിക്സ് നന്നായിട്ട് ചിക്കനിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശമേ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കണം എന്നുള്ളൊരിതാണ് അപ്പോൾ നന്നായിട്ട് ഈ മസാല ഒക്കെ ഒന്ന് ചിക്കനിൽ കോട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഇതുവരെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒന്നും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യുക അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം അതുപോലെ തന്നെ യൂസർ ഐ ഡി ഒക്കെ ഞാൻ ഈ സ്ക്രീനിലും മെൻഷൻ ചെയ്യാം അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കുക അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കുക അപ്പോൾ ഇനി നമുക്ക് ബിരിയാണിക്ക് അരിയാണ് ആവശ്യം അപ്പോൾ ഞാനിവിടെ വലിയ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പിൽ 3 കപ്പാണ് എടുത്തിട്ടുള്ളത്
ഇനി നമുക്ക് പ്രിപ്പറേഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ ഇത് ഞാൻ അടുപ്പിൽ വെച്ചു. ഇനി നമുക്ക് നെയ്യാണ് ആവശ്യം. നിങ്ങൾക്കിപ്പോൾ നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ഓയിൽ ആഡ് ചെയ്യാം. ഓയിലും അത്ര ഹെൽത്തി ഒന്നുമില്ല, എന്നാലും നെയ്യിൻ്റെ അത്ര ഇല്ലല്ലോ, കുഴപ്പമില്ല. അപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ ഓയിലായാലും മതി. പക്ഷേ എനിക്ക് ബിരിയാണിക്ക് കുറച്ചും കൂടി സ്മെല്ലൊക്കെ വരാൻ നെയ്യാണ് ഇഷ്ടം. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ സ്പൈസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഏലക്കയും ഗ്രാമ്പും ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാറുണീസോ പട്ടയോ ഒക്കെ ആഡ് ചെയ്യാം. ഇത് ഈസി ചിക്കൻ ബിരിയാണിയാണ്, അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാനിത് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ ഫ്രൈക്ക് ആഡ് ചെയ്തില്ലേ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി പേസ്റ്റ്, ആ സെയിം പേസ്റ്റ് തന്നെ നമുക്ക് ഈ ബിരിയാണിയുടെ മിക്സറും ആഡ് ചെയ്ത് കൊടുക്കണം. ഇതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ മാറുന്നവരെ നന്നായിട്ട് അതിനെ ഒന്ന് സോട്ട് ചെയ്ത് എടുക്കുക. ഇത് എൻ്റെ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ബിരിയാണി കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഉണ്ടാവും, പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. സവാള ഞാൻ 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബിരിയാണിക്ക് ഒരുപാട് മസാല ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി മസാല ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ എണ്ണം ഒന്ന് കൂട്ടിയാൽ മതി. ഈ 2 സവാളയ്ക്ക് പകരം ഒന്നും കൂടെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 2 എണ്ണം കൂടെ ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇത്ര ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു 2 സവാള എടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വേണ്ട കിട്ടുമല്ലോ. അപ്പം നന്നായി ഈ സവാള സോട്ട് ചെയ്ത് എടുക്കുക. ഈ സമയത്ത് കുറച്ച് നെയ്യും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ, കുഴപ്പമില്ല. ഇനി നമ്മൾ നേരത്തെ മാരിനേഷന് വെച്ച ചിക്കൻ അല്ലേ, അതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് അത് അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ആട്ടോ യൂസ് ചെയ്യണം. സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം ചിക്കനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഒരിക്കലും ഡീപ്പ് ഫ്രൈ അല്ല. ചിക്കൻ അല്ലെങ്കിൽ ചോറിലിടുമ്പോൾ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോവും, അത് പാടില്ല. അതുകൊണ്ട് ഷാലോ ഫ്രൈ ആണ്. ചെറുതായിട്ടൊന്ന് കുക്കാവുമ്പോൾ അല്ലെങ്കിൽ ഒരു പകുതി വേവാകുമ്പോൾ ചിക്കൻ എടുത്ത് മാറ്റുക. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇവിടെ ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇപ്പോൾ ഏകദേശം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യണം. വേറെ പൊടികളൊന്നും നമ്മൾ അധികം ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ പച്ചമുളക് ഞാനൊരു 10 പച്ചമുളക് എടുത്ത് ചതച്ച് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ ചിക്കൻ ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഒരു സൈഡൊക്കെ നന്നായി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മറിച്ചിടുകയാണ്. അപ്പോൾ ഇതും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പകുതി വേവയാവും, ഒരുപാട് വേവാവരുത്, കാരണം ബിരിയാണിയിൽ ഇടുമ്പോൾ അത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ഇതേ മിക്സ് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പൊടികളൊക്കെ ആഡ് ചെയ്യണം. അപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ഇട്ടിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടികൾ വേണമെങ്കിൽ ഇടാം, കുഴപ്പമില്ല. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈയിൽ ഇട്ടത് കൊണ്ട് ഇതിനകത്ത് ഇടാത്തതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം തൈരാണ്. അപ്പോൾ തൈര് ഞാൻ അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കുന്നത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ തൈര് ആഡ് ചെയ്യുമ്പോൾ ഞാൻ ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ തൈര് ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 or 2 ടേബിൾ സ്പൂൺ മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ചോറും ചിക്കനും ഒക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റനാക്കും. അതുകൊണ്ടാണ് നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ആവശ്യം. തക്കാളിയും അധികം പുളിയില്ലാത്ത തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മല്ലിയിലയും പുതിനയും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിതൊരു ഹാൻഡ്ഫുൾ ഓഫ് മിൻ ലീവ്സും അതുപോലെ തന്നെ മല്ലിയിലയും കൊറിയാണ്ടർ ലീവ്സും ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും ഒരു നല്ല ഒരു സ്റ്റെപ്പാണ്, കാരണം നമ്മൾ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ തരും, ടേസ്റ്റ് തരും, ഭംഗി തരും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും നിങ്ങൾ മാക്സിമം നമ്മുടെ ബിരിയാണിയിൽ ആഡ് ചെയ്യാൻ നോക്കുക.
ഇനി നമുക്ക് നന്നായി അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇപ്പം കണ്ടില്ലേ നല്ല മിക്സ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇത് കണ്ടില്ലേ, പകുതി വേവേ ആവാവോ, ഫുള്ളായിട്ട് വെന്ത് പോകരുത്, എങ്കിൽ ചോറിലിട്ടാൽ വെന്ത് കുഴഞ്ഞു പോവും, അത് പാടില്ല. പകുതി വേവാകുമ്പോൾ തന്നെ മാറ്റണം. അപ്പോൾ ഇതേ നമ്മൾ ചിക്കനും അതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒരുപാട് ഇതായി പോവും, പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. ചെറുതായി ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 കപ്പ് അരിക്ക് ഡബിളാണ്, 6 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിന് ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 5.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ആവശ്യം. അപ്പോൾ ചിക്കനിന് കുറച്ച് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് 1.5 കപ്പ് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഒരു 5.5 കപ്പ് വെള്ളം ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ആ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക, എരിയും പുളിയും ഉപ്പും ഒക്കെ നോക്കുക. മെയിനായിട്ട് നോക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഉപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ നമുക്ക് കറക്റ്റ് ഉപ്പാണ് ആവശ്യം, പക്ഷേ ബിരിയാണിയിൽ ഇടുമ്പോൾ ഉപ്പ് കുറച്ചും കൂടെ പൊങ്ങി നിൽക്കണം, കുറച്ചും കൂടെ ഉപ്പ് ആവശ്യമുണ്ട്. കാരണം എങ്കിൽ മാത്രമേ ചോറ് ആഡ് ചെയ്യുമ്പോൾ ചോറിനും കൂടെ കറക്റ്റ് ഉപ്പായിരിക്കുള്ളൂ. അപ്പോൾ കറക്റ്റ് ഉപ്പാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അതിനെ ഇളകി യോജിപ്പിക്കണം. അപ്പോൾ ഞാൻ ബസ്മതി അരി ആയിട്ട് എടുത്തിട്ടുള്ള വലിയ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ബിരിയാണി. ഇനി അതിന് കുറച്ച് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നാരങ്ങ നീര് ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബിരിയാണിയുടെ പണി കഴിഞ്ഞു. ഇനി നമുക്കത് അടച്ച് വെച്ച് കൊടുക്കാം, കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം, ഈ കുക്കർ അടച്ച് വെച്ചിട്ട് കറക്റ്റ് 7 മിനിറ്റ് വിസിൽ വെക്കാതെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യുക. 15 മിനിറ്റ് കഴിഞ്ഞ് കുക്കർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ പറയാം, കറക്റ്റ് 7 മിനിറ്റ് വിസിൽ വെക്കാതെ ലോ ഫ്ലെയിമിൽ വേവിക്കുക. അത് കഴിഞ്ഞ് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞ് കുക്കർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡെലിഷ്യസ് ആയിട്ടുള്ള ബിരിയാണി കിട്ടും. ഇതുപോലെ കറക്റ്റ് വേവാണ്. നിങ്ങൾ വെയിറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ആ ഒരു 7 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചോറ് വെന്ത് കിട്ടും. ദേ കറക്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, ബിരിയാണി അടിപൊളി ബിരിയാണി റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ കൂടെയുള്ള ഒരു ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസിലൊക്കെ എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുക. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.